ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സൺഡേ ആയിട്ട് എനിക്കിത് കുറേ സന്തോഷമുള്ള ദിവസമാണ്. എനിക്കിഷ്ടപ്പെട്ട പൊതിച്ചോറ് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റി. അപ്പോൾ പതുക്കെ അങ്ങ് തുറക്കാൻ പോവാണ്. വാഴലിങ്ങനെ വാട്ടിയ വാഴലൊക്കെ നമ്മൾ ചോറുണ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കറികൾ വെച്ചാണ് ഞാൻ ഉണ്ടെന്ന് നല്ല ടേസ്റ്റായിരുന്നു. കറി അച്ചാറുണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, മുട്ട പൊടിച്ചതുണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ മോരുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോരാണ്. ഇപ്പം പതുക്കെ ഉണ്ടാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു, ഡാറ് ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മോര് അങ്ങോട്ട് നടുവേ ഒഴിച്ചു. ഒഴിച്ചിട്ട് അതിനകത്തോണ്ടി കുറച്ച് മുട്ട പൊരിച്ചതും ബീഫ്, ഞാൻ ഉലർത്തിയ ബീഫാണ്, ഉലർത്തിയ ബീഫും കുറച്ച് ചമ്മന്തി എല്ലാം കൂടെ വെച്ച് ഒരു പിടിയും കൂടി പിടിച്ചു. ഗായ്സ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചൊരു തോരനൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ സമയത്തിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത, പക്ഷേ ഉള്ള കറി കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഫാമിലി മൊത്തം പൊതിച്ചോറാട്ടോ ഉണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പൊതിച്ചോറ്. ഇങ്ങനെ കുറേ നാളെ ശേഷം ചോറൊക്കെ കഴിക്കുന്ന മമ്മി അങ്ങ് നല്ല സന്തോഷം, ഞാൻ ഈ ചോറൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. കാരണം ഭയങ്കര ടേസ്റ്റ് കേട്ടോ പൊതിച്ചോറിൽ. ചോറിനെന്ന് പറയുമ്പോൾ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഫാമിലിയായിട്ട് എല്ലാവരും ഫാമിലിയായിട്ട് പൊതിച്ചോറൊക്കെ കഴിക്കുക, അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, പ്രത്യേക ഒരു വൈബാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.